പതിമൂന്ന് വയസ്സിന് പതിമൂന്നണ കൂലിക്ക് ഒട്ടുമിനെ പോയി ഒടുങ്ങുക. പണിയെടുത്ത് കഞ്ഞുപിടിക്കണം ഔതുള്ളോടത്തോളം. എത്രയുള്ളോ നമ്മുടെ കാര്യം. പുതിയ തലമുറയ്ക്ക് കൊടുക്കാൻ മെസ്സേജാണ്, ഏത് ജോലിയും അഭിമാനത്തോടെ ചെയ്യാം. ചെയ്യാൻ തയ്യാറ്. നന്മയുടെ സുഗന്ധം. നമ്മള് വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ പോകും, നല്ല സ്ഥലത്തൊക്കെ വെച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കും. പക്ഷെ നമ്മൾ ഒന്ന് മറന്നു പോകുന്നുണ്ട്, കാരണം ഇവരിപ്പോ ഒരു ദിവസത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന കുറെ പേരുണ്ട്. ഞാൻ ഇതില് കാൽവരി ആശ്രമത്തിൽ പോകുമ്പോ ഇതിലിങ്ങനെ കടക്കുമ്പോഴാണ് ഈ അമ്മച്ചിയെ കണ്ടത്. 75 വയസ്സായി അല്ലെ? എത്ര വയസ്സായി? 75 വയസ്സ് കഴിഞ്ഞു. എത്ര വർഷമായി ഇങ്ങനെ ഒരു ഇത് ചെയ്യണേ? എന്താ അവരോട് പറഞ്ഞേ? 42 കൊല്ലായിട്ട് ഇങ്ങനെ ചായയൊക്കെ. ഒറ്റയ്ക്ക് പതിനെട്ട്. അപ്പൊ അപ്പച്ചനുണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നു കൂടെ, ആള് മരിച്ചു. അപ്പൊ ഈ ഒരു ഇതന്നെ തുടർന്നുകൊണ്ട് പോകും. അപ്പൊ ഇതുകൊണ്ട് കിട്ടുന്ന പലരും വരുന്നുണ്ടാവും അല്ലെ? ആരെങ്കിലുമൊക്കെ? ഇന്ന് ആരും വന്നിട്ടില്ല. എന്നാലും കാത്തിരിക്കാണ് അല്ലെ? അപ്പൊ 75 വയസ്സ് കഴിഞ്ഞിട്ടും ഇങ്ങനെ അധ്വാനത്തിന്റെ മാതൃക കാണിക്കുന്ന പേര് പറഞ്ഞേ? ലക്ഷ്മി. ലക്ഷ്മി അമ്മച്ചി നമുക്കൊരു മാതൃകയാവട്ടെ അല്ലെ? ഏതൊരു ജോലി ചെയ്യാൻ മടി കാണിക്കുന്ന കുറെ പേരുണ്ട്. എന്ത് ജോലി ചെയ്യാനും നമുക്കൊരു ചായ തരാം. എനിക്ക് വയ്യ, വയ്യെങ്കിൽ കൂടി അത് ചെയ്യാണ്. പതിമൂന്ന് വയസ്സിന് പതിമൂന്നാണ് കൂലിക്ക് ഒട്ടുമിനെ പോയി ഒടുങ്ങുക. പണിയെടുത്ത് കഞ്ഞുപിടിക്കണം ഔതുള്ളോടത്തോളം. എത്രയുള്ളോ നമ്മുടെ കാര്യം. പുതിയ തലമുറയ്ക്ക് കൊടുക്കാന മെസ്സേജാണ് അല്ലേ, ഏത് ജോലിയും അഭിമാനത്തോടെ ചെയ്യാം. ചെയ്യാൻ തയ്യാറ്.